ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ കുറച്ച് ദിവസമായി കണ്ടിട്ട് ഞാൻ ലാസ്റ്റ് ഫ്രൈഡേ ആണെന്ന് തോന്നുന്നു വീഡിയോ ഫ്രൈഡേ ആണെന്ന് തോന്നുന്നു വീഡിയോ ഇട്ടത്. അതിനുശേഷം എനിക്ക് പനി പിടിച്ച് ഞാൻ കിടപ്പിലായിപ്പോയി. അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ പറ്റാതെ പോയത്. കുഞ്ഞിന് മാർക്ക് സുഖമുണ്ടായിരുന്നില്ല. കുഞ്ഞു ഇന്നാണ് സ്കൂളിൽ പോകാൻ തുടങ്ങിയത്, 3-4 ദിവസത്തിന് ശേഷം. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരാഴ്ച വീഡിയോ ഇടാത്തതുകൊണ്ടാണ് ഇന്നൊരു അൺയൂഷ്വൽ വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുന്നത്. അതുമാത്രമല്ല, നമ്മൾ ബിഫിറ്റ് സ്ക്വാഡിലെ 12 weeks ട്രാൻസ്ഫർമേഷൻ പ്രോഗ്രാം അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സാധാരണ നമ്മൾ ജൂലൈയിലേക്കുള്ള അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നോർമലി നമ്മൾ 4 weeks, 8 weeks, 12 weeks ഒക്കെ പ്രോഗ്രാം ചെയ്യാറുണ്ടെങ്കിലും ഇത്തവണ നമ്മൾ 12 weeks ട്രാൻസ്ഫർമേഷൻ എന്നുള്ള ആ ഒരു ടേമിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രോഗ്രാം ലോഞ്ച് ചെയ്തത് മുതൽ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ, ഈവൻ കമന്റ് സെക്ഷനിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ക്ലയൻസിൻ്റെ അടുത്താണെങ്കിലും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, എന്താണ് ഈ ഒരു 12 ആഴ്ചയുടെ ഒരു കണക്ക്? ഇവൾ നമുക്ക് ഒരു മാസം കൊണ്ട് തന്നെ 10 kilo കുറയ്ക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ അതിലും കൂടുതൽ റിസൾട്ട് കിട്ടുന്നവരുണ്ട് പലതരത്തിലുള്ള ഡയറ്റുകൾ ചെയ്തിട്ട്. അപ്പോൾ ഈ ഒരു അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ ഈ ഒരു 12 ആഴ്ചയുടെ കണക്ക് എന്താണെന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇപ്പം ഇവ നമ്മളുടെ ട്രാൻസ്ഫർമേഷൻ പ്രോഗ്രാം മാത്രമല്ല, ഇപ്പം നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളുടെ ഫിറ്റ്നസ് ജേണി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണെങ്കിലും ഈ ഒരു 12 ആഴ്ചയ്ക്ക് ഒരു വലിയ പ്രാധാന്യമുണ്ട്. ആ ഒരു പ്രാധാന്യമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. കാരണം നമുക്ക് ഇനി ഒരുപാട് സമയമില്ല. 2023 എൻഡ് ചെയ്യാനായിട്ട് ഇനി ജൂലൈ മുതൽ നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒരു 6 മാസം മാത്രമേ ബാക്കിയുള്ളൂ. അപ്പൊ ഈ ഒരു 6 മാസത്തിൽ 3 മാസം നിങ്ങളുടെ ഒരു ഫിറ്റ്നസ് ജേണിക്കായിട്ട് സമയം മാറ്റിവെക്കാൻ നിങ്ങൾക്ക്, അതായത് നിങ്ങളുടെ ടൈം ആൻഡ് എഫേർട്ട് കൊടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. കാരണം ഒരു റിയലിസ്റ്റിക് അപ്രോച്ചിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതൊക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ റിയലിസ്റ്റിക് വെയിറ്റ് ലോസ് ജേണിയിൽ നിങ്ങളെ വളരെയധികം ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കുറേ ഗൈഡ് ലൈൻസ് ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആരും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ നമ്മുടെ പുതിയതായിട്ട് വന്നിരിക്കുന്ന സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്ത് പറയാനുള്ളത്, എന്നെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. എൻ്റെ പേര് തുളസി, ഞാനൊരു സർട്ടിഫൈഡ് ന്യൂട്രീഷൻ അഡ്വൈസറാണ്. ബിഫിറ്റ് സ്ക്വാഡ് എന്ന് പറയുന്ന ഒരു ഓൺലൈൻ ഫിറ്റ്നസ് ക്ലബിൻ്റെ ഫൗണ്ടറാണ്. നമ്മൾ ഒരുപാട് ഫീമെയിൽസിന് അവരുടെ വെയിറ്റ് ലോസ് ജേണിയിൽ അവരുടെ ഐഡിയൽ വെയിറ്റിലേക്ക് റീച്ച് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ലൈഫ് ട്രാൻസ്ഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 3000 അടുത്ത് ആളുകളെ നമ്മൾ ഇതിനോടകം ട്രെയിൻ ചെയ്ത് കഴിഞ്ഞു. ഒരുപാട് പേര് അവരുടെ ഐഡിയൽ വെയിറ്റ് റീച്ച് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോഴും നമ്മൾ ഒരുപാട് പേരെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു റിയലിസ്റ്റിക് അപ്രോച്ചിലൂടെ വളരെ ഹെൽത്തി ആയിട്ട് വെയിറ്റ് ലോസ് ചെയ്യാൻ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ബിഫിറ്റ് സ്ക്വാഡിൽ വന്ന് ജോയിൻ ചെയ്യാം. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം, ഞങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരാം. ഇപ്പോൾ ജൂലൈ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് 4 weeks, 8 weeks, 12 weeks ട്രാൻസ്ഫർമേഷൻ പ്രോഗ്രാം, അങ്ങനെ പലതരത്തിലുള്ള പ്രോഗ്രാംസ് ഉണ്ട്. അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്, ആ ഒരു പ്രോഗ്രാമിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് ഒരു ഫിറ്റ്നസ് റുട്ടീൻ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതാണ് നമ്മുടെ ബിഫിറ്റ് സ്ക്വാഡിനെ പറ്റിയിട്ടും എന്നെ പറ്റിയിട്ടും പറയാനുള്ളത്. ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഈ ഒരു 12 weeks ഇമ്പോർട്ടൻസിലോട്ട് കടക്കുന്നതിന് മുമ്പ് ഈ ഒരു 12 weeks നമ്മൾ ചെയ്യാൻ പോകുന്ന മെയിൻ ആയിട്ടുള്ള 3 കാര്യങ്ങളാണ്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്, പക്ഷെ 3 കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് നമുക്ക് പറയാനുള്ളത്. അതിലൊന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിറ്റ് ലോസ് ചെയ്യുക എന്നുള്ളതാണ്. വെയിറ്റ് ലോസ് ആൻഡ് ഫാറ്റ് ലോസ് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. കാരണം എല്ലാവരും ഒരു 12 weeks സമയമൊക്കെ നമ്മളുടെ ഒരു ഫിറ്റ്നസ് ജേണിക്ക് സമയം കണ്ടെത്തുമ്പോൾ വെയിറ്റ് ലോസ് എന്തായാലും നമ്മൾ എക്സ്പെക്ട് ചെയ്യും. അപ്പോൾ അതിലൊന്നാമത്തെ കാര്യമായിട്ട് നമ്മൾ പറയുന്നത് വെയിറ്റ് ലോസ് തന്നെയാണ്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് വെയിറ്റ് ലോസ് പല രീതിയിൽ നമുക്ക് ചെയ്യാം, പക്ഷേ അതിനനുസരിച്ച് നമ്മുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ആവണമെന്നില്ല. ചിലപ്പോൾ നമ്മൾ ഇമ്മ്യൂണിറ്റി ലോസ് ആവുന്ന ഏതെങ്കിലും പ്ലാനാണ് നമ്മൾ ചൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നതൊക്കെ വെറുതെ ആയിട്ട് മാറും. അപ്പോൾ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, ഈ ഒരു കാര്യത്തിലൊക്കെ സ്റ്റിക്ക് ചെയ്ത് മുന്നോട്ട് പോവുക, അല്ലെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് അത് ചെയ്ത് മുന്നോട്ട് പോവുക, അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോവുക. ഈ 3 കാര്യങ്ങളാണ് ഈ ഒരു 12 weeks കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ നമ്മുടെ വെയിറ്റ് ലോസ് ചെയ്യണമെങ്കിൽ ഒരു 12 weeks പ്രാധാന്യത്തിനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇനി നമ്മുടെ ഈ ഒരു 12 weeks ഇമ്പോർട്ടൻസിലോട്ട് കടക്കുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ എടുത്ത് പറയേണ്ട ഒരു കാര്യം, ഈ ഒരു 12 weeks എന്ന് പറയുന്നത് വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ടൈം ഫ്രെയിമാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് പലതരത്തിൽ, ഇപ്പം നമ്മൾ യൂട്യൂബിൽ നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് പലതരത്തിലുള്ള ഫാറ്റ് ഡയറ്റ്സുകൾ അവൈലബിൾ ആണ്. എഗ് ഡയറ്റ്, ബനാന ഡയറ്റ്, കീറ്റോ ഡയറ്റ്, അങ്ങനെ പലതരത്തിലുള്ള ഡയറ്റുകളും നമുക്ക് അവൈലബിൾ ആണ്. ഇതൊക്കെ ചെയ്തിട്ട് ഒരു എന്താ പറയുക, 10 ദിവസം കൊണ്ട് 10 kilo കുറയ്ക്കുന്നവരുണ്ട്. നമ്മുടെ ബിഫിറ്റ് സ്ക്വാഡിൽ ഇങ്ങനെ വെയിറ്റ് കുറച്ചിട്ട് ജോയിൻ ചെയ്യുന്നവരുണ്ട്. പക്ഷേ ഇവരൊക്കെ പറയുന്ന ഒരു കോമൺ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മെത്തേഡൊക്കെ എനിക്കിഷ്ടമാണ്, എനിക്ക് 10 kilo 10 ദിവസം കൊണ്ട് കുറഞ്ഞു. പക്ഷേ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു മെത്തേഡ് സ്റ്റോപ്പ് ചെയ്ത് എൻ്റെ ഒരു നോർമൽ റുട്ടീനിലോട്ട് വരുന്ന സമയത്തേക്ക് എൻ്റെ വെയിറ്റ് റീഗെയിൻ ആവാണ്. ഒരുവിധം എങ്ങനെയോ കഷ്ടപ്പെട്ട് 10 kilo കുറച്ചതായിരിക്കും, ഈ 10 kilo അല്ലെങ്കിൽ അതിൽ കൂടുതൽ kilo റീഗെയിൻ ആവുന്ന ഒരു സിറ്റുവേഷനിലോട്ടാണ് അവർ വരുന്നത്. അതുകൊണ്ടാണ് അവർ വീണ്ടും നമ്മുടെ ബിഫിറ്റ് സ്ക്വാഡിൽ വന്ന് ജോയിൻ ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലോട്ട് എത്തുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ ഒരു 10 kilo കുറയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. നമ്മുടെ ബോഡിയിലുള്ള 10 kilo പോവുക എന്ന് പറയുന്നത് വലിയൊരു എഫേർട്ടാണ്, വലിയൊരു പ്രാധാന്യം നമ്മൾ കൊടുക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആ 10 kilo നമ്മൾ കുറയ്ക്കുന്നത് നമുക്കത് പെർമനൻ്റ് ആയിട്ട് നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ നമ്മൾ ഒരു 1 മാസം കൊണ്ട് അല്ലെങ്കിൽ ഒരു 10
ദിവസം കൊണ്ട് 10 കിലോ കുറച്ചു. ആ ഒരു മന്തിന്റെ ലാസ്റ്റ് വീക്കിൽ തന്നെ നമ്മൾ വീണ്ടും 10 കിലോ കൂടുന്നൊന്ന് ആലോചിച്ച് നോക്കിയാൽ അതിനും വലിയൊരു സങ്കടം നമുക്ക് വേറെ ഉണ്ടോ? അപ്പൊ ഇവിടെയാണ് നമ്മുടെ ഈ ഒരു 12 വീക്സിന്റെ ഇമ്പോർട്ടൻസ് ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 12 വീക്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു 90 ദിവസങ്ങൾ എന്ന് പറയുന്നത് ശരിക്കും ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ടൈം ഫ്രെയിം ആണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റാവുന്ന, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റാവുന്ന, നമ്മുടെ മൈൻഡിനെ പല രീതിയിലും ട്രെയിൻ ചെയ്യാൻ പറ്റാവുന്ന ഒരു സമയം കൂടിയാണ് ഈ ഒരു 12 വീക്സ് എന്ന് പറയുന്നത്. മറ്റൊരു കാര്യം, ഈ ഒരു 12 ആഴ്ച കൊണ്ട് ഇവിടെ നിങ്ങൾ ഒരു 12 കിലോ അല്ലെങ്കിൽ ഒരു 10 കിലോ നിങ്ങൾ കുറച്ചു കഴിഞ്ഞാൽ പോലും ഈ ഒരു 10 കിലോ പെർമനന്റ് ആയിട്ട് നിങ്ങൾ കുറയ്ക്കുന്നതാണ്. പിന്നീട് അതൊരിക്കലും നിങ്ങൾക്ക് റീഗെയിൻ ആവില്ല. കാരണം ഈ ഒരു 12 ആഴ്ച കൊണ്ട് അത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ള ഒരുപാട് ട്രിക്കുകളും കൂടി നിങ്ങൾ അറിയാതെ തന്നെ ഈ ഒരു 12 ആഴ്ച കൊണ്ട് നിങ്ങൾ പഠിക്കുകയാണ്. അപ്പൊ ഞാനിപ്പോ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, നമ്മൾ ഈ 12 ആഴ്ച കൊണ്ട് വെയിറ്റ് ലോസ് മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതിനെപ്പറ്റി പഠിക്കും എന്നുള്ളൊരു കാര്യം. അപ്പൊ അതിലേക്ക് വരുമ്പോൾ നമ്മുടെ സെക്കൻഡ് പോയിന്റിലോട്ട് വരികയാണ്, ഹാബിറ്റ് ബിൽഡിംഗ്. ഇതിന് ശരിക്കും നമ്മുടെ വെയിറ്റ് ലോസ് ജേണിയിൽ വളരെയധികം എന്താ പറയുക, നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് അല്ലെങ്കിൽ വളരെയധികം നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഈ ഒരു ഹാബിറ്റ് ബിൽഡിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം. അത് പലരും തോറ്റു പോകുന്ന, അതായത് നമ്മൾ വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യുന്നുണ്ടാവാം, പക്ഷെ എന്നാലും പലരും തോറ്റു പോകുന്ന ഒരു കാര്യമാണ് ഒരു ഹാബിറ്റ് ബിൽഡ് ചെയ്തെടുക്കുക എന്നുള്ളൊരു കാര്യം. ശരിക്കും സ്റ്റഡീസിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മിനിമം ഒരു 21 ദിവസങ്ങളെങ്കിലും വേണം നമ്മളൊരു പുതിയൊരു ഹാബിറ്റ് നമ്മുടെ ലൈഫിന്റെ ഒരു പാർട്ടാക്കി മാറ്റാൻ. പക്ഷെ അത് ശരിക്കും ഒരു പെർമനന്റ് ആയിട്ടുള്ള ഒരു ഹാബിറ്റായിട്ട് ബിൽഡായിട്ട് കിട്ടണമെങ്കിൽ ഒരു 66 ദിവസങ്ങളെങ്കിലും എടുക്കും. അങ്ങനെയാണ് സ്റ്റഡീസ് പറയുന്നത്. നമ്മുടെ ഹ്യൂമൻ ബ്രെയിൻ അത്രയും കോംപ്ലക്സ് ആണ്. നമ്മൾ പുതിയതായിട്ട് ഒരു റുട്ടീൻ നമ്മുടെ ബോഡിക്ക് അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിന് കൊടുത്തു കഴിഞ്ഞാൽ അത് അഡാപ്റ്റ് ആയി കിട്ടാൻ മിനിമം അറ്റ്ലീസ്റ്റ് ഒരു 21 ഡേയ്സ് എങ്കിലും എടുക്കും. മാക്സിമം ഒരു 66 ഡേയ്സ് എങ്കിലും നമ്മുടെ ബോഡിക്ക് വേണം. എന്നാലേ നമ്മുടെ മനസ്സിനെ അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനെ നമുക്ക് ട്രെയിൻ ചെയ്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ഹാബിറ്റ് നിങ്ങൾക്ക് അറിയാം. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഒരു കലറി ഡെഫിസിറ്റഡ് ആയിട്ട് ഫോളോ ചെയ്യുക, റെഗുലർ ആയിട്ട് വർക്കൗട്ട് ചെയ്യുക. അപ്പം ഇത് ആക്ച്വലി നമ്മളിപ്പോൾ ഉള്ള ആൾക്കാർ അത് കണ്ടുവരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈവൻ ഞാനാണെങ്കിൽ പോലും നമ്മൾ സമയം കിട്ടുമ്പോൾ ചെയ്യാം എന്നുള്ളൊരു രീതിയിലാണ്. ഇപ്പം ഞാൻ ഒരുപാട് ദിവസങ്ങളായി ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യാത്തത്. പക്ഷേ ഡയറ്റ് ഒരുവിധം പ്രോപ്പറായിട്ട് പോകുന്നുണ്ടെങ്കിലും വർക്ക്ഔട്ട് എന്ന് പറയുന്നത് ഞാൻ ഇപ്പോഴും ഒരു ഓപ്ഷൻ ആയിട്ട് കാണുന്ന ഒരു സംഭവമാണ്. എപ്പോഴെങ്കിലും ചെയ്യാം അല്ലെങ്കിൽ മൂഡ് വരുമ്പോൾ ചെയ്യാം എന്നൊക്കെ പറയുന്നത്. പക്ഷേ നമ്മൾ അതുപോലെയല്ല, നമ്മൾ പല്ല് തേക്കുന്നതും കുളിക്കുന്നതും ടോയ്ലറ്റ് പോകുന്ന നോക്കുക, അതൊക്കെ നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളാണ്. ഒരു ദിവസം അത് ചെയ്തില്ലെങ്കിൽ തന്നെ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ ചെയ്യാത്തൊരു സിറ്റുവേഷനെ പറ്റി നമ്മൾ ചിന്തിക്കാൻ പോലും ഇല്ല. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലോട്ടാണ് നമ്മുടെ ഈ ഒരു വർക്ക്ഔട്ടിനെയും നമ്മൾ കൊണ്ടുവരേണ്ടത്. ആ ഒരു ഹാബിറ്റ് നമ്മൾ ബിൽഡ് ചെയ്ത് എടുക്കണമെങ്കിൽ നമ്മൾ മിനിമം ഒരു 21 ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് അത് ചെയ്യണം. അതും അല്ലെങ്കിൽ ഒരു 66 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നമ്മളത് ചെയ്യണം. എന്നാൽ മാത്രമേ ഈ ഒരു റുട്ടീൻ നമ്മുടെ ബ്രെയിൻ ആക്സെപ്റ്റ് ചെയ്യുള്ളൂ, ഓക്കെ ഇത് ഇനി 66 ദിവസമായിട്ട് ഞാനിത് ചെയ്യുന്നു, അതുകൊണ്ട് ഇനി ഞാൻ 67-ാമത്തെ ദിവസം മുതലും ഇത് ചെയ്ത് തുടങ്ങണം എന്ന് നമ്മുടെ ബ്രെയിനിനെ പഠിപ്പിക്കുകയാണ് നമ്മൾ ഈ ഒരു ട്രെയിനിങ് പീരീഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചെയ്താൽ മാത്രമേ നമ്മുടെ ബോഡിക്ക് അത് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഇവിടെ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻഷിയേഷൻ മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ 10 ദിവസം കൊണ്ട് 10 കിലോ കുറയ്ക്കുന്ന ആളുകളുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. ഈ ഒരു 10 ദിവസത്തെ ഒരു ടാർഗറ്റ് മാത്രമാണ് അവർ ഫിക്സ് ചെയ്യുന്നത്. ഈ 10 ദിവസം കൊണ്ട് നമ്മുടെ ബ്രെയിനിനെ നമുക്ക് ഒന്നും തന്നെ പഠിപ്പിച്ചെടുക്കാൻ പറ്റില്ല. 10 ദിവസം കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ പഴയ റുട്ടീനിലോട്ട് പോകാൻ മാത്രമേ നമ്മുടെ ബ്രെയിൻ നമ്മളോട് പറയുള്ളൂ. ആ പഴയ റുട്ടീനിലോട്ട് പോകുമ്പോൾ വീണ്ടും നമ്മൾ ആ കുറഞ്ഞ വെയിറ്റ് ഒക്കെ റീഗെയിൻ ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 66 ദിവസമെങ്കിലും നിങ്ങളുടെ ബ്രെയിനിന് നിങ്ങൾ സമയം കൊടുക്കണം. അപ്പോഴും നിങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങളുടെ 12 വീക്സ് ആയിട്ടില്ല, വെറും 66 ദിവസങ്ങളായിട്ടേ ഉള്ളൂ. ആ ഒരു സമയത്തിനുള്ളിൽ മാത്രമേ നമുക്ക് ഇതുപോലെയുള്ള വെയിറ്റ് ലോസിലേക്ക് നമ്മളെ നയിക്കുന്ന ഒരുപാട് ഹാബിറ്റ്സ് നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു റിയലിസ്റ്റിക് ടൈം ഫ്രെയിമിന്റെ മറ്റൊരു ഇമ്പോർട്ടൻസും കൂടി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി മൂന്നാമത്തെ ഒരു കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ മെഷറബിൾ പ്രോഗ്രസ്, ഇതാണ് നമ്മൾ മൂന്നാമത്തെ പോയിന്റ് ആയിട്ട് പറയാനുള്ളത്. അതായത് നമുക്ക് നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യുമ്പം നമ്മൾ പലരെയും ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു കാര്യം നമുക്ക് കാര്യമായിട്ടുള്ള റിസൾട്ട് കിട്ടാത്തതാണ്. ചിലര് ഒരാഴ്ചയിലേക്ക് 2 കിലോ കുറയ്ക്കണം, അല്ലെങ്കിൽ ഈ ഒരു 2 ആഴ്ച കൊണ്ട് ഞാൻ 10 കിലോ കുറയ്ക്കണം, 5 കിലോ കുറയ്ക്കണം എന്നൊക്കെ ഗോളായിരിക്കും സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ ആ ഒരു ഗോള് അവർ റീച്ച് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലോട്ട് വരുമ്പോൾ അവർ ഡീമോട്ടിവേറ്റഡ് ആവും. ഇത് മനുഷ്യ സഹജമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ നമുക്ക് കിട്ടാതെ ആവുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ അതിനുവേണ്ടി ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട്, പക്ഷെ നമുക്ക് അത് കിട്ടാതെ ആവുമ്പോൾ നമ്മൾ ഡീമോട്ടിവേറ്റഡ് ആവും. പക്ഷേ നമ്മൾ ഇവിടെ നമ്മൾ സംഭവിക്കുന്ന ഈ ഒരു റിയലിസ്റ്റിക് വെയിറ്റ് ലോസ് ജേണിയിലൂടെ നമ്മൾ പോകുമ്പോൾ 12 വീക്സ് നമ്മുടെ മുന്നിലുണ്ട്. അപ്പൊ ആ ഒരു 12 വീക്സിനെ നമ്മൾ എന്താ പറയുക, ശരിക്കും നല്ല രീതിയിൽ, അതായത് ഹെൽത്തി ബ്രേക്കപ്പ് ചെയ്തിട്ട് നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള കുറെ ഗോൾസ് സെറ്റ് ചെയ്തിട്ട് നമുക്ക് അത് വളരെ ഈസി ആയിട്ട് അച്ചീവ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പം ഒരു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, നമ്മുടെ വീഡിയോസ് ഒക്കെ നിങ്ങൾ കാണുന്നതാണ് എപ്പോഴും, നമുക്ക് ഒരു മാസം കൊണ്ട് ഒരു ഹെൽത്തി ഹ്യൂമണ് കുറച്ചെടുക്കാൻ പറ്റാവുന്ന മാക്സിമം വെയിറ്റ് എന്ന് പറയുന്നത് ഒരു 5 കിലോ, ഒരു 3-5 kgs ആണ്. അപ്പൊ ഇത് നിങ്ങൾ എത്രയൊക്കെ തലകുത്തി മറിഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ കുറയ്ക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ എന്ന് ഞാൻ പറയുന്നില്ല. ചിലപ്പം ഇവൻ നമ്മുടെ ബീഫ് സ്ക്വാഡിൽ ജോയിൻ ചെയ്തിട്ട് തന്നെ ഒരു മാസം കൊണ്ട് 8 കിലോ വരെ കുറച്ചവരുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് പോസിബിൾ അല്ലാന്നൊന്നും പറയുന്നില്ല. ചില ബോഡി ടൈപ്പിൽ അത് പോസിബിൾ ആയിരിക്കാം. പക്ഷെ എന്നാലും നമ്മളൊരു കോമൺ ആവറേജ് എടുക്കുമ്പോഴുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. നമുക്ക് ഒരു മാസം കൊണ്ട് അല്ലെങ്കിൽ ഒരു 4 ആഴ്ച കൊണ്ട് കുറയ്ക്കാൻ പറ്റാവുന്ന മാക്സിമം വെയിറ്റ് എന്ന് പറയുന്നത് 5 കിലോ വരെയാണ്. പക്ഷെ ഇതിനിടയിൽ നമുക്ക് ഒരുപാട് ഫാറ്റ് ലോസ് അല്ലെങ്കിൽ ഇൻച്ച് ലോസ് നമുക്ക് കൂടുതലായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷെ മാക്സിമം വെയിറ്റ് ലോസ് എന്ന് പറയുന്നത് 5 കിലോ വരെയാണ്.
അപ്പോൾ നിങ്ങൾ വളരെ റിയലിസ്റ്റിക് ആയിട്ട് നമ്മൾ ഈ ഒരു 3 മാസം നമ്മുടെ മുന്നിലുണ്ടെന്ന് നിങ്ങളൊന്ന് വിചാരിക്കുക, അത് അസ്യൂം ചെയ്യുക. അപ്പോൾ ഈ ഒരു 3 മാസത്തിൽ ഒരു ടോട്ടൽ ഹെൽത്തി ബ്രേക്കപ്പ് ആയിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഒരു മാസം ഒരു 5 കിലോ വെച്ച് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു 3 മാസം കൊണ്ട് 15 കിലോ വരെ മാത്രമേ നിങ്ങൾക്ക് കുറയ്ക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. അത് നിങ്ങൾ എങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാലും ഇത് ഒരു നോർമൽ ഒരു എന്താ പറയുക മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ അപ്രോച്ചിൽ ഞാൻ പറഞ്ഞതാണ്. പക്ഷേ നമ്മുടെ വെയിറ്റ് ലോസ് അപ്രോച്ചിലോട്ട് വരുമ്പോൾ ഇതിനകത്തും മാറ്റം വരും. കാരണം നമുക്ക് ഒരു മാസം ആദ്യത്തെ ഒരു 4 വീക്സിൽ കിട്ടിയ റിസൾട്ട് നെക്സ്റ്റ് 4 വീക്സിൽ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ആ 4 വീക്സിൽ കിട്ടിയ റിസൾട്ട് നെക്സ്റ്റ് 4 വീക്സിൽ ഉണ്ടാവാനും ചാൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റാവുന്ന ഒരു ഹെൽത്തി ബ്രേക്കപ്പ് എന്ന് പറയുന്നത് മാസത്തിൽ ഒരു 3 കിലോ കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമുക്ക് ഒരു മാസത്തിൽ ജസ്റ്റ് ഒരു 4 വീക്സിൽ 3 kg കുറയ്ക്കുക എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ നിങ്ങൾ ഒരുപാട് കാര്യങ്ങളും നിങ്ങൾ ആലോചിച്ച് വെക്കാതെ, ഒരുപാട് നിങ്ങൾക്ക് നിങ്ങളെ കൊണ്ട് പറ്റാത്ത ഒരു ഗോൾ സെറ്റ് ചെയ്ത് വെക്കാതെ, നിങ്ങൾക്ക് കൊണ്ട് റീച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഗോൾ സെറ്റ് ചെയ്ത് വെച്ചാൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ വെയിറ്റ് ലോസിന് എന്താ പറയുക ഡീമോട്ടിവേറ്റഡ് ആവില്ല. ഇപ്പൊ നിങ്ങൾ ഒരു മാസത്തിൽ ഒരു നാലാഴ്ചയിൽ നിങ്ങൾ വിചാരിച്ചിരിക്കുന്ന ഒരു വെയിറ്റ് 3 കിലോ കുറയ്ക്കാനാണെന്ന് വിചാരിക്കാം. പക്ഷെ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് 5 കിലോ ആയിരിക്കാം ആ ഒരു ഫസ്റ്റ് 4 വീക്സിൽ. അപ്പൊ തന്നെ നിങ്ങൾ കൂടുതൽ മോട്ടിവേറ്റഡ് ആവുകയാണ്. അപ്പൊ നമ്മൾ ചെറിയ ഗോൾ സെറ്റ് ചെയ്ത് വലിയ ഗോളിലേക്ക് എത്തിച്ചേരാൻ നമ്മൾ ശ്രമിക്കുക. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മൾ നമ്മൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന ഒരു ചെറിയ ഗോളിലേക്കെങ്കിലും നമ്മൾ റീച്ച് ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ് നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യണമെങ്കിൽ ആദ്യം തന്നെ ചെയ്യേണ്ട ഒരു കാര്യം. അപ്പൊ അവിടെയും ഈ ഒരു 12 വീക്സിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. നമ്മൾ ഈ ഒരു 3 മാസം കൊണ്ട് ഒരു ചെറിയ രീതിയിലുള്ള ഒരു ഗോൾ സെറ്റ് ചെയ്ത് അത് ബ്രേക്കപ്പ് ചെയ്ത് ഒരു ഹെൽത്തി ബ്രേക്കപ്പിലൂടെ നമ്മൾ ഒരു 3 മാസം കൊണ്ട് ഇത്രയും വെയിറ്റ് ലോസ് അച്ചീവ് ചെയ്യുകയാണെങ്കിൽ അതൊരു ടോട്ടൽ ഓവറോൾ ഒരു വെയിറ്റ് ലോസ് എന്നുള്ള രീതിയിൽ ഒരു 10 മുതൽ 15 കിലോ വരെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് വളരെ റിയലിസ്റ്റിക് ആയിട്ട് ടെൻഷൻ ഒന്നും ഇല്ലാതെ സ്ട്രെസ് ഒന്നും ഇല്ലാതെ നിങ്ങൾക്ക് കുറയ്ക്കാവുന്നതേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് ഞാൻ ഇത് നമ്മുടെ ആദ്യത്തെ ആ ഒരു 3 പോയിന്റ്സിൽ പറഞ്ഞ ഒരു കാര്യമാണ് ഹെൽത്ത് ബെനിഫിറ്റ്സ്. ഇപ്പൊ നിങ്ങൾ വെയിറ്റ് ലോസ് ചെയ്യാന്ന് പറയുന്നത് പലരും അതായത് മെജോറിറ്റി ആളുകളും എനിക്കറിയാം, ഈവൺ ഞാൻ പോലും ഞാൻ വെയിറ്റ് ലോസ് ചെയ്തിരുന്ന സമയത്ത് ഞാൻ എപ്പോഴും ടാർഗറ്റ് ചെയ്തിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വെയിറ്റ് ലോസ് മാത്രമാണ്. അതായത് എനിക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് എനിക്ക് ഇടാൻ പറ്റണം, എനിക്ക് കോൺഫിഡൻ്റ് ആയിട്ട് മറ്റുള്ളവരുടെ മുന്നിലേക്ക് പോകാൻ പറ്റണം, ഈ ഒരു ബോഡി ഷേമിംഗ് ഇനി എനിക്ക് നേരിടേണ്ടി വരേണ്ടത്, ഇങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്നത്. പക്ഷേ അത് വെയിറ്റ് ലോസ് ചെയ്ത് വന്നപ്പോൾ എനിക്ക് ഉണ്ടായ മാറ്റങ്ങൾ അത് മാത്രമായിരുന്നില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സൊക്കെ എനിക്ക് ഇടാൻ പറ്റി, കോൺഫിഡൻ്റ് ആയിട്ട് പുറത്തോട്ട് പോകാൻ പറ്റി. പക്ഷേ ഈ ഒരു വെയിറ്റ് ലോസ് ഫാറ്റ് ലോസ് എന്നതല്ലാതെ എനിക്ക് ഉണ്ടായ മാറ്റങ്ങൾ വേറെ ഒരുപാട് മാറ്റങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ വളരെ പയ്യെ മാത്രമേ തിരിച്ചറിഞ്ഞിട്ടുള്ളൂ. അതിലൊന്നാമത്തെ കാര്യം എന്റെ സ്റ്റാമിന ഇൻക്രീസ് ചെയ്തതാണ്. കാരണം എനിക്ക് ഞാൻ അതിനു മുമ്പ് ചെയ്തിരുന്ന പല ടാസ്കുകളും, ഈവൺ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം, കുഞ്ഞുവിനെ എടുത്ത് ഒരു സ്റ്റെപ്പ് കയറി പോവാന്നുള്ള ഒരു ടാസ്ക് വരെ എനിക്ക് വളരെ ക്ഷീണിച്ച് ഞാൻ ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു, ഒട്ടും എനിക്ക് വയ്യായിരുന്നു. പക്ഷേ അതൊക്കെ ഞാൻ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ തുടങ്ങി. വളരെ നമ്മൾ എന്താ പറയുക നമുക്ക് ഒരുപാട് കഷ്ടപ്പാടോടെ നമ്മൾ ചെയ്തിരുന്ന പല കാര്യങ്ങളും എനിക്ക് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റി, അതിന്റെ സ്റ്റാമിന കൂടിയത് കൊണ്ടാണ്. നെക്സ്റ്റ് നമ്മുടെ എനർജി ലെവൽ ബൂസ്റ്റ് ആവുക. അതായത് നമുക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ക്ഷീണം, ഒരുപാട് ബുദ്ധിമുട്ടുകൾ തോന്നുന്ന എന്താണെന്ന് അറിയാത്ത ഒരുപാട് വിഷമങ്ങൾ. അപ്പൊ ഇങ്ങനെ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെയിറ്റ് കൂടുന്നത് കാരണവും നമ്മുടെ ഹോർമോൺസിന്റെ ഒരു നില തെറ്റുന്നത് കാരണമൊക്കെ നമുക്ക് വരുന്ന കാര്യമാണ്. വെയിറ്റ് ലോസ് ചെയ്ത സമയത്ത് എനിക്ക് ഇതൊക്കെ ഒരുപാട് ഇംപ്രൂവ്മെന്റ്സ് ഉണ്ടാവുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റി. 12 വീക്സിൽ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ വെയിറ്റ് ലോസ് മാത്രമല്ല നമുക്ക് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടാവുന്നുണ്ട്. അതിൽ ഞാൻ എന്റെ എക്സ്പീരിയൻസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു. ഞാൻ അറിയാതെ പോയ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ ഒന്നാമത്തെ കാര്യം നമ്മുടെ ഹാർട്ടിന്റെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുന്നുള്ളതാണ്. പിന്നെ നിങ്ങളിപ്പോൾ ഒരു ഡയബറ്റിക് പേഷ്യന്റ് ആണ്, അല്ലെങ്കിൽ ഒരു തൈറോയിഡ് പേഷ്യന്റ് ആണ്, PCOD അതുപോലെയുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതൊക്കെ റെഗുലേറ്റ് ചെയ്യാൻ ജസ്റ്റ് ഒരു 3 മന്ത്സ് തന്നെ നിങ്ങളെ സഹായിക്കും. ഇവൺ PCOD ഉള്ളവർക്ക് ഇറഗുലർ ആയിട്ടുള്ള മെൻസ്ട്രൽ സൈക്കിൾസ് ഉണ്ടാവും, പീരിയഡ്സ് റെഗുലർ ആയിട്ട് വരുന്നുണ്ടാവില്ല. അതൊക്കെ ജസ്റ്റ് ഒരു മാസം അല്ലെങ്കിൽ 1-2 മാസം കൊണ്ട് തന്നെ അത് നിങ്ങൾക്ക് തിരിച്ചു വരുന്നതായിട്ട്, അത് മെല്ലെ റെഗുലേറ്റ് ആയിട്ട് വരുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ വേണ്ടി സാധിക്കും. തൈറോയിഡ് ലെവല് നോർമൽ ആവുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ മൊബിലിറ്റി, ഫ്ലെക്സിബിലിറ്റി, അതുപോലെ തന്നെ നമ്മുടെ ജോയിന്റിന്റെ ഹെൽത്ത്, അതായത് ഒരുപാട് പേർക്ക് എല്ല് വേദന, ജോയിന്റ് പെയിൻസ് ഇങ്ങനത്തെ ഇഷ്യൂസ് ഉള്ളവരുണ്ടാവും, അതൊക്കെ റെഗുലേറ്റ് ആയിട്ട് വരുന്നത് നിങ്ങൾക്ക് ഈ ഒരു 12 വീക്സിനുള്ളിൽ കാണാൻ വേണ്ടി സാധിക്കും. അപ്പൊ നമ്മൾ ഈ ഒരു വെയിറ്റ് ലോസ് അല്ലെങ്കിൽ ഒരു 12 വീക്സ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു വെയിറ്റ് ലോസ് റിസൾട്ടിന് വേണ്ടി മാത്രം കാണാതെ ഇതുപോലെ ഒരു ഓവറോൾ ഹെൽത്ത് ആയിട്ട് വേണം നമ്മൾ കാണാനായിട്ട്. കാരണം ഇതൊക്കെ കുഞ്ഞു കാര്യങ്ങളായിരിക്കും, നമ്മുടെ ഹാർട്ടിന്റെ ഹെൽത്ത് ഇംപ്രൂവ് ആവുക, ജോയിന്റ് ഹെൽത്ത്, മൊബിലിറ്റി, ഫ്ലെക്സിബിലിറ്റി, സ്റ്റാമിന, ഇതൊക്കെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരാന്ന് പറഞ്ഞാൽ കുഞ്ഞു കാര്യങ്ങളായിരിക്കും. പക്ഷേ ഈ ഒരു കുഞ്ഞു കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർന്ന് നമ്മുടെ ഓവറോൾ വെൽബീങ്ങിനെയാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. പക്ഷേ ഈ ഒരു കാര്യം തന്നെ നമ്മളൊരു 10 ദിവസം കൊണ്ട് 10 കിലോ കുറയ്ക്കുന്നവർക്ക് ഒരിക്കലും കിട്ടാൻ വേണ്ടി പോകുന്നില്ല. കാരണം അവർക്ക് 10 കിലോ കുറയും എന്ന് മാത്രമേ ഉള്ളൂ, അവർക്ക് ഒരിക്കലും ഒരു ഹെൽത്തി വെയിറ്റ് ലോസ് സ്വന്തമാക്കാൻ വേണ്ടി സാധിക്കില്ല. വളരെ നോർമൽ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ പോലും ഈ ഒരു 10 ദിവസം കൊണ്ട് 10 കിലോ കുറച്ചവരാണെങ്കിൽ അവരുടെ ഹോർമോൺ ലെവൽ കംപ്ലീറ്റ്ലി ഡിസോർഡർ ആയിട്ടുണ്ടാവും. അതുപോലെ തന്നെ അവർക്ക് ഒരു മാസീവ് എമൗണ്ട് ഓഫ് മസിൽ ലോസ് ഉണ്ടായിട്ടുണ്ടാവും. 10 ദിവസം കഴിഞ്ഞ് ബാക്കി ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അവർക്ക് നല്ലൊരു എന്താ പറയുക ഹെയർഫോൾ എന്തായാലും അവർ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. ഇങ്ങനെ കാരണം നമ്മുടെ ബോഡിയിലുള്ള മൊത്തം ഇക്വിലിബ്രിയം മാറിയാണ്. 10 ദിവസത്തിൽ ഈ ഒരു ബോഡിക്ക് വളരെയധികം ഒരു ഷോക്ക് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ഷോക്കിന്റെ എന്തായാലും റിസൾട്ട് നമുക്ക് കാണാതിരിക്കില്ല, നമ്മുടെ ബോഡിക്ക് അത് താങ്ങാൻ വേണ്ടി സാധിക്കില്ല. പക്ഷെ അത് നമ്മൾ വളരെ മെല്ലെ മെല്ലെയാണോ, അതായത് ഒരു 12 വീക്സ് എടുത്തിട്ടാണ് നമ്മളത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി അതുമായിട്ട് മെല്ലെ മെല്ലെ അഡാപ്റ്റ് ആയിട്ട് വരാൻ നമ്മളൊരു സമയം കൊടുക്കുകയാണ്, നമ്മുടെ ബോഡിയെ ട്രെയിൻ ചെയ്യാൻ നമ്മൾ സമയം കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു 10 ഡേയ്സ് കൊണ്ട് നമ്മൾ ചെയ്യുന്ന ഈ ഒരു കാര്യത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സൈഡ് എഫക്ട്സ് ഒന്നും തന്നെ ഈ ഒരു 12 വീക്സ് കൊണ്ട് നമുക്ക് കിട്ടാൻ യാതൊരു സാധ്യതയില്ല. അപ്പൊ ഈ ഒരു ഫാറ്റ് ഡയറ്റ്സിന്റെയും നോർമൽ റിയലിസ്റ്റിക്
വെയിറ്റ് ലോസ് ജേണിന്റെ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സൈക്കോളജിക്കൽ ഇമ്പാക്ട് ആണ്. ഇത് നമ്മുടെ വെയിറ്റ് ലോസ് ജേണിയിൽ നമുക്ക് വളരെയധികം കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമ്മുടെ സ്ട്രെസ് ലെവൽ ഓക്കെ അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് ഓക്കെ അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു വെയിറ്റ് ലോസ് ജേണി സാധ്യമാക്കാൻ വേണ്ടി പറ്റില്ല. ഒരു ഫിറ്റ്നസ് ജേണി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തു, പക്ഷേ അതൊരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു ജേണി ആയിട്ടാണ് നിങ്ങൾ കൊണ്ടുപോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഒരു മാസം കൊണ്ട് എനിക്ക് ഇത്രയും കുറയ്ക്കണം, ഈ ഒരു ഇത്രയും മാസങ്ങൾ കൊണ്ട് ഞാൻ ഇത്രയും വെയിറ്റ് കുറച്ചാലേ എനിക്ക് പറ്റുള്ളൂ എന്നുള്ളൊരു രീതിയിലോട്ട് വരികയാണെങ്കിൽ നിങ്ങളുടെ ബോഡി അറിയാതെ ഒരു സ്ട്രെസ്സിലോട്ട് പോവാണ്. അപ്പോൾ ഈ സ്ട്രെസ് വരുന്ന സമയത്ത് എന്തായാലും നമ്മുടെ വെയിറ്റ് ലോസ് വളരെയധികം സ്ലോ ആയിട്ട് മാറുകയാണ് ചെയ്യുക. പക്ഷേ നമ്മൾ ഈ ഒരു 12 weeks നമ്മുടെ ബോഡിക്ക് നമ്മൾ സമയം കൊടുക്കുകയാണ്, ഓരോ മാസവും ഒരു 3 kg 3 kg എന്നുള്ള രീതിയിൽ വളരെ റിയലിസ്റ്റിക് ആയിട്ട് നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയാണെങ്കിൽ, ആ ഒരു മാസം നമ്മളിപ്പോൾ ഒരു 4 weeks കൊണ്ട് തന്നെ നമ്മളൊരു 3 kg to 3 to 5 kg നമ്മൾ കുറയ്ക്കുകയാണെങ്കിൽ അത് നമ്മുടെ മൈൻഡിൽ ഉണ്ടാക്കുന്ന മാറ്റം അല്ലെങ്കിൽ ഒരു പോസിറ്റിവിറ്റി എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും. അത് തന്നെ മതി നിങ്ങളുടെ മുന്നോട്ടുള്ള ജേണിയിൽ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട്, നിങ്ങൾ വേറെ ഒരാൾ മോട്ടിവേറ്റ് ചെയ്യേണ്ടി വരില്ല. അപ്പോൾ ആ ഒരു മോട്ടിവേഷൻ നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് ഓരോ മൈൽ സ്റ്റോൺ നമ്മൾ ആഘോഷിക്കാനുള്ളതാണ്. നിങ്ങളിപ്പോൾ ഒരു 1 kg കുറഞ്ഞു കഴിഞ്ഞാൽ പോലും നിങ്ങളത് ആഘോഷിക്കാനുള്ളതാണ്. കാരണം നമ്മുടെ ഹ്യൂമൻ ബോഡി, പ്രത്യേകിച്ച് സ്ത്രീകളുടെ ബോഡി എന്ന് പറഞ്ഞാൽ ഒത്തിരി കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരുപാട് ഹോർമോൺസും കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞിട്ടുള്ള ഒരു ബോഡിയാണ് നമ്മളുടേത്. അപ്പോൾ നമ്മൾ 1 kg നമ്മൾ കുറയ്ക്കുകയാണെങ്കിൽ പോലും അതൊരു വലിയൊരു അച്ചീവ്മെന്റ് ആണ്. അത് നിങ്ങൾ ആ ഒരു മൈൽ സ്റ്റോൺ നിങ്ങൾ ആഘോഷിക്കേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു വെയിറ്റ് ലോസ് ജേണിയിലൂടെ പോകുമ്പോൾ ഓരോ മാസം നമ്മൾ ഫിനിഷ് ചെയ്യുന്ന ഓരോ ടാസ്കുകളും അല്ലെങ്കിൽ ഓരോ ദിവസം നമ്മൾ ഫിനിഷ് ചെയ്യുന്ന ഓരോ ടാസ്കുകളും ഓരോ മാസത്തിൽ നമ്മൾ എത്തിച്ചേരുന്ന ഓരോ ഗോളുകളും എന്താ പറയുക, സെലിബ്രേറ്റ് ചെയ്യാനുള്ളതാണ്. ഈ ഒരു സെലിബ്രേഷൻ നിങ്ങൾക്ക് ഒരുപാട് പോസിറ്റിവിറ്റിയാണ് നിങ്ങളുടെ ബോഡിയിൽ തരിക, നിങ്ങളുടെ മൈൻഡിൽ തരിക. ഈ ഒരു പോസിറ്റിവിറ്റി നിങ്ങളെ ശരിക്കും ഒരു ഓറ, നമ്മൾ പറയാറുണ്ട് എല്ലാ മനുഷ്യന്റെ ചുറ്റിലും ഒരു പ്രകാശവലയം ഉണ്ടെന്നാണ് പറയുന്നത്. അത് ചിലപ്പോൾ ഒരു നെഗറ്റീവ് പ്രകാശവലയായിരിക്കും, ചിലപ്പോൾ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള പ്രകാശവലയായിരിക്കും. ഇപ്പോൾ ചിലരുടെ അടുത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ നമുക്കൊരു ഹാപ്പി വൈബ് നമുക്ക് ഫീൽ ചെയ്യാറില്ലേ, ചിലരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ തന്നെ നമുക്കൊരു ഒരു നെഗറ്റിവിറ്റി ആയിരിക്കും ഫീൽ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു റീസൺ ഈ ഒരു ഓറ നമുക്ക് ചുറ്റുമുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഈ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഓറയാണ് നമുക്ക് ചുറ്റും ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ചുറ്റുമുള്ളവരെ കൂടെ ഹാപ്പി ആയിട്ട് കീപ്പ് ചെയ്യാൻ നമുക്ക് പറ്റും. ആ ഒരു പോസിറ്റിവിറ്റി അവരിലേക്കും കൂടെ എന്താ പറയുക, ഷെയർ ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിക്കും. അപ്പോൾ ഈ ഒരു 12 weeks ആ ഒരു സൈക്കോളജിക്കൽ ഇമ്പാക്ട് ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു കഴിവ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഇനി ലാസ്റ്റ് പോയിന്റിലൂടെ നമ്മൾ എത്തുകയാണ്, ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്. അപ്പോൾ ഞാൻ തുടക്കത്തിൽ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഈ ഒരു 12 weeks കൊണ്ട് വണ്ണം കുറയ്ക്കാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ, ഈ ഒരു 12 weeks നിങ്ങളുടെ ടൈം ആൻഡ് എഫേർട്ട് നിങ്ങൾ കൊടുക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു വെയിറ്റ് ലോസ് ഉണ്ടാവും. അതേസമയം ഈ ഒരു 12 weeks കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളൊരു 15 kg ആണ് 12 weeks കുറയ്ക്കുന്നതെങ്കിൽ, നെക്സ്റ്റ് മന്ത്സ് അതായത് ആ ഒരു 3 months കഴിഞ്ഞാലും ആ ഒരു വെയിറ്റ് റീഗെയിൻ ചെയ്യാതെ നിങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ടിപ്സ് ആൻഡ് ട്രിക്സുകളും നിങ്ങൾ ഈ ഒരു 12 weeks പഠിക്കുന്നുള്ള ഒരു കാര്യം. അതിൻ്റെ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ, ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞു 66 days വേണം നമുക്കൊരു ഹാബിറ്റ് ബിൽഡ് ചെയ്യാനായിട്ട്. ഈ ഒരു 66 days കൊണ്ട് നിങ്ങൾ ബിൽഡ് ചെയ്യുന്ന ഹാബിറ്റ് പിന്നെ നിങ്ങളുടെ ലൈഫിൽ ഒരിക്കലും നിങ്ങൾക്ക് ബ്രേക്ക് ചെയ്യേണ്ടി വരില്ല. ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പോലും ആ ഇടയിൽ വെച്ച് നമുക്ക് ബ്രേക്ക് ആയി പോവാം, എന്തെങ്കിലും കാരണവശാൽ ഇപ്പോൾ ഒരു അസുഖം വരെയൊക്കെ ആണെങ്കിൽ നമുക്ക് ബ്രേക്ക് ആയി പോവാം. പക്ഷേ സ്റ്റിൽ ആ ഒരു ട്രാക്കിലോട്ട് വരാൻ നിങ്ങളെ ഈ ഒരു പഠിച്ച കാര്യങ്ങൾ, അതായത് 66 days നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. കാരണം നമ്മുടെ മൈൻഡ് വീണ്ടും വീണ്ടും നമ്മളെ അത് ഓർമ്മിപ്പിക്കും. ഈ 66 days നമ്മൾ ചെയ്തൊരു കാര്യമാണ്, അത് എന്തായാലും ഇനിയും ചെയ്യണമെന്ന് നമ്മുടെ ബ്രെയിൻ എപ്പോഴും നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ അത് ഒരിക്കലും നിങ്ങൾക്ക് അത് ചെയ്യാതെ ഇരിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റില്ല. ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ, നിങ്ങൾ പല്ല് തേക്കാണ്ട് ഒരു ദിവസം ഇരുന്ന നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? നമ്മൾ ഈ ഒരു 66 days വർക്കൗട്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, 66 days നമ്മൾ കറക്റ്റായിട്ട് ഡയറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, 67 days നമ്മുടെ ബ്രെയിൻ നമ്മളെ പുഷ് ചെയ്തുകൊണ്ടിരിക്കും. മറ്റൊരാളുടെ സഹായം നിങ്ങൾക്ക് വേണ്ടി വരില്ല. എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേറൊരാളുടെ സഹായം വേണ്ട എന്ന് പറയുന്ന പോലെ തന്നെ, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ മറ്റൊരാളുടെയും മോട്ടിവേഷൻ നിങ്ങൾക്ക് വേണ്ട, നിങ്ങളെ ബ്രെയിൻ തന്നെ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളതാണ് സയന്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള ഒരു ഫാക്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു 12 weeks കൊണ്ട് നിങ്ങൾ ഒരു 15 kg കുറച്ചിട്ടുണ്ടെങ്കിൽ, ആ ഒരു നെക്സ്റ്റ് 4th month ആകുമ്പോഴേക്കും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഇത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോവാം. കാരണം ഒരുപാട് ലൈഫ് സ്റ്റൈൽ ഫിക്സസ് നമ്മൾ ഇതിനോടകം ചെയ്തിട്ടുണ്ടാവും. നമ്മൾ ദിവസം നല്ല രീതിയിൽ വെള്ളം കുടിക്കുന്നുണ്ടാവും, പ്രോപ്പർ ആയിട്ടുള്ള ഒരു വെൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് ആയിരിക്കും ഫോളോ ചെയ്യുന്നത്, കലറി ഡെഫിസിറ്റ് കീപ്പ് ചെയ്യുന്നുണ്ടാവും, അതുപോലെ തന്നെ നമ്മൾ നല്ല രീതിയിൽ 1 hour വർക്കൗട്ട് നമ്മൾ ചെയ്യുന്നുണ്ടാവും, അതുപോലെ തന്നെ നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്ലീപ്പ് റുട്ടീനിലായിരിക്കും നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അധികം സ്ട്രെസ് ഒന്നുമില്ല, അത് വളരെ കൂൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലായിരിക്കും നമ്മളുള്ളത്. അപ്പോൾ ഈ രീതിയൊക്കെ നമ്മൾ 66 days ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മൾ 67 days ഇവൺ 4th, 5th, 6th നിങ്ങൾ അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ഒരിക്കലും ഇത് സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ, പലരും നമ്മൾ ബിഫി സ്ക്വാഡിൽ വന്ന് ജോയിൻ ചെയ്യുന്ന പലരും തുടക്കത്തിൽ വന്ന് ചോദിക്കുന്ന ഒരു കാര്യമാണ്, പിന്നീട് അവർ ചോദിക്കാറില്ല, തുടക്കത്തിൽ അവർ ചോദിക്കുന്ന ഒരു കാര്യമാണ്, ചേച്ചി ഞാനിപ്പോൾ ഈ 1 month ഞാൻ ജോയിൻ ചെയ്തു, അല്ലെങ്കിൽ ഞാൻ 3 months ജോയിൻ ചെയ്തു, ഈ 3 months കൊണ്ട് ഞാനിപ്പോൾ ഒരു 10 kg കുറച്ച് കഴിഞ്ഞാലും 4th ഞാൻ അത് കൂടാൻ ചാൻസ് ഇല്ലല്ലോ, അതിനെന്തെങ്കിലും മെയിൻറ്റനൻസ് പ്ലാനൊക്കെ നമുക്ക് പറഞ്ഞു തരുമോ, അതിനുള്ള ടിപ്സൊക്കെ നമ്മൾ പറഞ്ഞു തരുമോ, ഇതൊക്കെ അവർ ചോദിക്കാറുണ്ട്. പക്ഷേ ആ ഒരു പ്രോഗ്രാം ചെയ്ത് വരുമ്പോൾ തന്നെ ഇതിനൊക്കെയുള്ള ഉത്തരം അവർ തന്നെ കണ്ടുപിടിക്കുകയാണ്. പിന്നെ അവരൊരു 4th, 5th ആയി കഴിഞ്ഞാൽ അവർക്ക് ആരുടെ ഹെൽപ്പ് വേണ്ടി വരുന്നില്ല അവരുടെ വെയിറ്റ് ലോസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതാണ് സത്യം. ഈ ഒരു 12 weeks പ്രാധാന്യം നിങ്ങൾക്ക് ഇതിനോടൊപ്പം തന്നെ എന്തായാലും മനസ്സിലായിട്ടുണ്ടാകും. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ 12 weeks കൊണ്ട് പഠിക്കാറുണ്ട്. അത് നമ്മുടെ വെയിറ്റ് ലോസ് ജേണിയിലാണെങ്കിലും, ഈവൺ നിങ്ങൾ എന്തെങ്കിലും കാര്യം അച്ചീവ് ചെയ്യാൻ വേണ്ടി ഒരു എന്തെങ്കിലും ഒരു റുട്ടീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ഇതിനൊക്കെ ഒരു സമയം വേണം, നമ്മൾ സമയം കൊടുക്കണം. നമുക്കൊന്നും ഒരു ക്വിക്ക് ഫിക്സ് എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അത് ജസ്റ്റ് ഒരു ആ ഒരു ഫിക്സിന് വേണ്ടി മാത്രമേ നമ്മളെ ഹെൽപ്പ് ചെയ്യുള്ളൂ. വീണ്ടും അത് പെർമനൻ്റ് ആയിട്ട് നിലനിൽക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും.
ചെയ്യില്ല. നിങ്ങൾക്ക് സസ്റ്റൈനബിൾ ആയിട്ടുള്ള റിസൾട്ട് ആണ് വേണമെങ്കിൽ, കാരണം നമ്മൾ 10 കിലോ കുറയ്ക്കുക എന്ന് പറയുന്നത് വളരെ എഫേർട്ട് എടുത്തിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. ആ 10 കിലോ അങ്ങനെ തന്നെ നമ്മൾ കുറഞ്ഞ് തന്നെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ, അത് സസ്റ്റൈനബിൾ ആയിട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ കുറച്ച് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പ്ലാൻ ആയിരിക്കണം നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. ഒരിക്കലും ഒരു ക്വിക്ക് ഫിക്സ് ഇന്ന് ഇത്ര ദിവസം കൊണ്ട് 3 കിലോ കുറയ്ക്കാം എന്നുള്ള രീതിയിലേക്ക് നിങ്ങൾ ആരും തന്നെ വരരുത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ തന്നെ എപ്പോഴും ഡീമോട്ടിവേറ്റഡ് ആയിക്കൊണ്ടിരിക്കും. കാരണം ബീഫ് സ്ക്വാഡിൽ വന്ന് ജോയിൻ ചെയ്യുന്ന മെജോറിറ്റി ആളുകളും കംപ്ലീറ്റ്ലി ഡിമോട്ടിവേറ്റഡ് ആയിട്ടാണ്. കാരണം അവരുടെ വെയിറ്റ് ലോസ് ട്രെയിനിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് നോക്കി 10 കിലോ കുറയ്ക്കും, പിന്നെയും 10 കിലോ കൂടും, 10 കിലോ കുറയ്ക്കും കൂടും. ഈ ഒരു രീതിയിൽ അവർ വളരെയധികം എന്താ പറയുക ഡിമോട്ടിവേറ്റഡ് ആയിട്ടാണ് അവർ വന്ന് ജോയിൻ ചെയ്യാറ്. ആ ഒരു റിയലിസ്റ്റിക് ജേർണിയിലോട്ട് അവരെ കൊണ്ടുവരാനുള്ള നമ്മൾ എടുക്കുന്ന പാട് വളരെയധികം ബുദ്ധിമുട്ടാണ്. കാരണം 10 ദിവസം കൊണ്ട് 10 കിലോ കുറച്ച ആൾക്ക് എപ്പോഴും അതിനൊരു ടെംപ്റ്റേഷൻ ഉണ്ടാവും, എനിക്ക് ഇത്രയും ദിവസം കൊണ്ട് ഞാൻ 3 കിലോ കുറച്ചതല്ലേ, അപ്പോൾ ഒരു 12 ആഴ്ച കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റുമോ, അല്ലെങ്കിൽ എന്നെ കൊണ്ട് അത്രയും പേഷ്യൻസ് ഉണ്ടാവോ എന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർ അതുമായിട്ട് അത്രയും അറ്റാച്ച്ഡ് ആയിപ്പോയി, പെട്ടെന്നുള്ള ഒരു റിസൾട്ടിലേക്ക് അറ്റാച്ച്ഡ് ആയിപ്പോയി. അവരെ തിരിച്ച് അവരുടെ മൈൻഡിനെ അല്ലെങ്കിൽ ബ്രെയിനിനെ തിരിച്ച് ഒരു റിയലിസ്റ്റിക് അപ്രോച്ചിലോട്ട് കൊണ്ടുവരിക എന്ന് പറയുന്നത് നമ്മുടെ കോച്ചസ് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലും വെയിറ്റ് ലോസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ഒരു റിയലിസ്റ്റിക് അപ്രോച്ച് തന്നെ എടുക്കുക. ഇനി നിങ്ങൾക്ക് പ്രൊഫഷണൽ സപ്പോർട്ടോടുകൂടി വണ്ണം കുറയ്ക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ ബീഫ് സ്ക്വാഡിൽ വന്ന് ജോയിൻ ചെയ്യാം. നമ്മുടെ ടീം ത്രൂ ഔട്ട് നിങ്ങളുടെ ജേർണി നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ടുണ്ടാവും, നിങ്ങളെ മോണിറ്റർ ചെയ്യാനായിട്ടുണ്ടാവും. നമുക്ക് എപ്പോഴും പേഴ്സണൽ ചെക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു മാസത്തിൽ തന്നെ നമ്മളൊരു മിനിമം 4 ചെക്കുകളെങ്കിലും ചെയ്യുന്നുണ്ട്. അതായത് ഓരോ സാറ്റർഡേസിൽ നിങ്ങളെ നമ്മളെ പേഴ്സണലി കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ട്രാക്ക് ചെയ്യും. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ കൗൺസിൽ ചെയ്തു തരും. അങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ വെയിറ്റ് ലോസ് ജേർണിയിൽ നമ്മൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരു പ്രൊഫഷണൽ സപ്പോർട്ടോടുകൂടി അല്ലെങ്കിൽ ഒരു മെന്റൽ സപ്പോർട്ടോടുകൂടി ഒരു പോസിറ്റീവ് എൻവയോൺമെന്റിൽ ഒരു വെയിറ്റ് ലോസ് ചെയ്യാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ബീഫ് സ്ക്വാഡിൽ വന്ന് ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് റിഗ്രറ്റ് ചെയ്യേണ്ടി വരില്ല. നമ്മളെല്ലാവരും തന്നെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ടുണ്ട്. ഇനി നിങ്ങൾ ഇങ്ങനെയുള്ള പ്ലാനുകളിൽ ഒന്നും ചൂസ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം, നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യാനാണെങ്കിൽ പോലും എപ്പോഴും ഒരു റിയലിസ്റ്റിക് ജേർണി നിങ്ങൾ സെലക്ട് ചെയ്യുക. ഒരിക്കലും ഒരു ക്വിക്ക് ഫിക്സിലേക്ക് നിങ്ങൾ പോകാൻ പാടില്ല. അതുകൊണ്ടും കൂടിയാണ് ഈ ഒരു 12 വീക്സിന്റെ ഇമ്പോർട്ടൻസിനെ പറ്റി ഞാൻ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഈ ഒരു വീഡിയോ ഒന്ന് പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇനി നമ്മുടെ മുന്നിൽ ജസ്റ്റ് ഒരു 6 മന്ത്സ് മാത്രമേ ഉള്ളൂ. അതിൽ ആ ഒരു 3 മാസമെങ്കിലും കറക്റ്റായിട്ട് നിങ്ങൾ നിങ്ങളുടെ ബോഡിക്ക് വേണ്ടി അല്ലെങ്കിൽ നിങ്ങളുടെ ഓവറോൾ വെൽബീങ്ങിന് വേണ്ടി, ബോഡിക്ക് വേണ്ടി അല്ലെങ്കിൽ വെയിറ്റ് ലോസിന് വേണ്ടി ഞാൻ പറയുന്നില്ല, നിങ്ങളുടെ ഓവറോൾ വെൽബീങ്ങിന് വേണ്ടി നിങ്ങളുടെ സമയം കണ്ടെത്തുക. നിങ്ങളെ കൊണ്ട് സാധിക്കാവുന്നതേ ഉള്ളൂ, എല്ലാവരെയും കൊണ്ട് സാധിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ ബീഫ് സ്ക്വാഡിലെ ജൂലൈ മാസത്തേക്കുള്ള അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ 90 ഡേയ്സ് അതായത് 12 വീക്സ് ട്രാൻസ്ഫർമേഷൻ ചാലഞ്ച് ഉണ്ട്, അതുപോലെ തന്നെ 8 വീക്സ് ചാലഞ്ച് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ 4 വീക്സ് ചാലഞ്ച് ഉണ്ട്. ഇങ്ങനെ പല രീതിയിലാണ് നമ്മുടെ പ്രോഗ്രാംസ് പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ സ്ക്രീനിൽ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട്, നമ്മളെ കോൺടാക്ട് ചെയ്യുക, ഡീറ്റെയിൽസ് ഒക്കെ ഞങ്ങൾ പറഞ്ഞു തരും. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം യൂസ്ഫുൾ ആയെന്ന് തന്നെ ഞാൻ വിചാരിക്കുകയാണ്. കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ ഉടനെ തന്നെ ഞാനൊരു പുതിയ ചാലഞ്ചുമായിട്ട് വരുന്നുണ്ട്. എല്ലാവരും സ്റ്റേ ട്യൂൺ. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കും. ബൈ.